हेलो फ्रेंड्स, वेलकम टू बीगम्स कुक बुक। हेलो डियर्स, इन या वह सूपर केसीपी आईटा नाम साधारण क्रीम वानिला स्पंज चॉकलेट स्पंज कहूँ नमुक क्रीम यूस स्पेशल कह पेटर पाइनएप्पल अपसाइड डाउन केक। अब ईरपे कड़क मुंबई ए चानल आदानी दयवारी सब्सक्राइब നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തിയിട്ട് അതിനകത്ത് ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കണം। അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം। നമ്മൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ്। അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് പൈനാപ്പിൾ തന്നെയാണ്। ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് എടുക്കണം। അപ്പോൾ അതിനു മുമ്പായി തന്നെ നമുക്ക് പൈനാപ്പിളിന്റെ വാലിന്റെ ഭാഗവും തലയുടെ ഭാഗവും തമ്മിൽ സൈസിന് വ്യത്യാസം കാണും। അപ്പോൾ ഏകദേശം ഒരു നടുഭാഗം നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്। അതായത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാ സ്ലൈസും ഏകദേശം ഒരേ വലുപ്പത്തിൽ ഇരിക്കുന്നതുപോലെ എടുക്കുക। ഒരുപാട് കട്ടിയില്ലല്ല, ഒരു അര ഇഞ്ചിനേക്കാളൊക്കെ കുറവ് വലുപ്പത്തിലാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുന്നത്। ഇപ്പോൾ ദാ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്। ഇത് മൊത്തം ചിലപ്പോൾ നമുക്ക് ആവശ്യം വരത്തില്ല। ഇനി ചെയ്യേണ്ടത് ഈ പൈനാപ്പിളിന്റെ നടുഭാഗം നമ്മൾ അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ട് ഈ നടുഭാഗത്തേക്ക് ഒരു അടപ്പ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗം റിമൂവ് ചെയ്ത് കളയുവാണ്। ഇങ്ങനെ നമുക്ക് ഓരോ സ്ലൈസിന്റെയും നടുഭാഗം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം। ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്। ഇനി ഈ നടുക്കത്തെ ഭാഗം കളഞ്ഞേക്കാം। ഇനി നമ്മൾ ബാറ്റർ ഒഴിക്കാനുള്ള കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് എടുക്കുകയാണ്। താഴെയും സൈഡിലൊക്കെ സൺഫ്ലവർ ഓയിൽ ആണ് തേച്ച് കൊടുക്കുന്നത്। നമ്മളിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് ടിൻ ആണ് എടുത്തിരിക്കുന്നത്। സ്ക്വയർ ഷേപ്പ് ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല। ഈ കേക്ക് ടിൻ എന്ന് പറയുന്നത് 10 ഇഞ്ചിൻ്റെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ മാത്രമായിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം। സൈഡിലും വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ താഴെ മാത്രമേ വെക്കുന്നുള്ളൂ। എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു കേക്കിന് ബട്ടർ പേപ്പർ വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പറിൽ രണ്ട് സൈഡിലും ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുത്താൽ മതി. ബട്ടർ പേപ്പറിൻ്റെ മുകളിലും ചെറുതായിട്ട് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ടിൻ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു ഫ്രൈയിങ് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ഇതിനകത്തേക്കൊരു 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കറക്റ്റ് 1/3 അളന്നില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നിരത്തിയിട്ട് കൊടുത്താൽ മതി. തീ ഇപ്പം നമ്മൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. വീട്ടിലെങ്ങനെയാണ് മെഷറിംഗ് കപ്പ് റെഡിയാക്കി എടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യാൻ പോവാണ്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതുപോലെ മെൽറ്റായി വരും. പഞ്ചസാര മെൽറ്റായെങ്കിലും ചെറിയ തരികൾ ഉണ്ടായിരിക്കും. അപ്പോൾ തരികളൊക്കെ പോയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേക്ക് ടിന്നകത്തേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കേക്ക് ടിന്നൊന്ന് ചെരിച്ചു കൊടുത്ത് എല്ലാ സൈഡിലേക്കും ഇതൊന്ന് ആക്കിയെടുക്കുക. ഇനി നമ്മൾ പൈനാപ്പിളിൻ്റെ സ്ലൈസസ് വെച്ച് കൊടുക്കാൻ പോവാണ്. ഇതിങ്ങനെ നിരത്തി വെക്കുമ്പോൾ ഒരു ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 10 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള കേക്ക് ടിന്നിൽ ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ടിൽ വെച്ച് കൊടുക്കാനുള്ള സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി ഓരോ പൈനാപ്പിൾ സ്ലൈസിൻ്റെയും നടുക്ക് ഓരോ ചെറി വെച്ച് കൊടുക്കുവാണ്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗവിലാണ്. അപ്പോൾ ഒരു ശരീരവും വെച്ച് കൊടുത്തിട്ട് അതിനകത്തൊരു 1/2 ഇഞ്ച് കനത്തിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് അതിനകത്തൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒന്നും കൂടെ ചൂട് തങ്ങി നിന്നിട്ട് അവനകത്ത് ബേക്ക് ചെയ്ത് കിട്ടുന്ന ഒരു എഫക്റ്റോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് മാത്രം ഒരു പാക്കറ്റ് ഉപ്പ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ കറിക്കകത്ത് വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. ഒരു 15-20 രൂപയൊക്കെയല്ലേ ഉള്ളൂ ഒരു പാക്കറ്റ് ഉപ്പിന്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി. നമുക്ക് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഒരു 10 മിനിറ്റ് അടച്ച് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം, അത് മറക്കരുത്. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കാൻ പോവാണ്. ആദ്യം 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയൊന്ന് 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. എല്ലാ സ്ഥലത്തേക്കും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർന്നിട്ട് കേക്ക് നല്ല സോഫ്റ്റ് ആകാനും പൊങ്ങി വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരിച്ചു കഴിഞ്ഞ് ഒന്നും കൂടെ ഹാൻഡ് വിസ്കോ സ്പൂണോ കൊണ്ട് ഒന്നും കൂടെ ഇളക്കി വയ്ക്കുക. ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. അതും ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഫ്രഷായിട്ട് പൊടിച്ചതാണെങ്കിൽ അത്രയ്ക്ക് കട്ടകളുണ്ടായിരിക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചിരുന്നത് കാരണം കുറച്ച് കട്ടകളുണ്ട്. അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം, എന്നാലേ നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടത്തുള്ളൂ. പഞ്ചസാരയും അരിച്ചു വെച്ചതിന് ശേഷം ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ക്ലീൻ ബൗൾ എടുത്ത് വയ്ക്കുക. അതിനകത്തേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒട്ടും തോടൊന്നും വീഴാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടത്തില്ല.
മുട്ടയെടുക്കുമ്പോൾ തണുപ്പോട് കൂടി എടുക്കാൻ പാടില്ല വെളിയിൽ വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം എടുക്കാവുള്ളൂ നമ്മൾ പൈനാപ്പിൾ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് എന്നാലും നമ്മൾ ഇതിനകത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിക്കണം ഇനി നമ്മൾ ഇത് ബീറ്റ് ചെയ്യാൻ പോവാണ് ആദ്യം ലോ സ്പീഡിൽ ഇട്ട് ബീറ്റ് ചെയ്യുക പിന്നെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരണം ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലാണെങ്കിലും ചെയ്തെടുക്കാം പിന്നെ ബീറ്ററിൽ ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും കേക്ക് ഫ്ലോപ്പ് ആവാത്തൊന്നുമില്ല നന്നായിട്ട് തന്നെ കിട്ടും ആ കേക്ക് കഴിക്കുമ്പോൾ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ ടേസ്റ്റൊക്കെ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്നത് ഒരു 4 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ട് നല്ല ക്രീമി ആയിട്ട് വരും അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യണം ഇപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് ആ യെല്ലോ കളറൊക്കെ മാറി ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യുക ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാതെ ഒരു 4-5 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ക്രീം തിക്കായിട്ട് വരുന്ന പോലെ തോന്നും പഞ്ചസാരയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ആ ക്രീമി ആയിട്ടിരിക്കുന്ന മുട്ട കുറച്ചും കൂടെ തിക്കായി വരും ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കണം നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന അതേ എസൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക കഷ്ടിച്ച് 1 മിനിറ്റ് ഒക്കെ മതി എല്ലായിടത്തും നന്നായി കിട്ടിയാൽ മതി ഇനി ലാസ്റ്റ് ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്ത് ബീറ്റ് ചെയ്താൽ മതി പിന്നെ ഓവർ ബീറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകും പിന്നെ എഗ് മോളിക്യൂൾസ് എല്ലാം പൊട്ടിപ്പോവും ഇപ്പോൾ ബീറ്റ് ചെയ്ത് ക്രീമി ആയിട്ടിരിക്കുന്ന ആ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ വെതറിയിട്ട് കൊടുക്കുകയാണ് ഇതിനി സ്പാച്ചിലയോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മരത്തിൻ്റെ ചട്ടുകം പോലത്തെ ഉണ്ടല്ലോ കറിയൊക്കെ ഉണ്ടാക്കുന്നത് അതും കൊണ്ട് വെല്ലോ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കുക കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കറക്കി എടുത്തിട്ട് നടുവേ ഒരു വര കൊടുക്കുന്നതിനാണ് ഫുൾ പൊടിയും കൂടെ ഒന്നിച്ചിടാതെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ എല്ലായിടത്തും കട്ട കൂടിയിരിക്കും സാധാരണ നമ്മൾ വാനില സ്പഞ്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പാലൊഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് നമ്മളിതിനകത്ത് പാലൊഴിക്കുന്നില്ല കാരണം പൈനാപ്പിൾ കേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ പൈനാപ്പിളിനകത്ത് പാൽ മാച്ചാവത്തില്ല ഇത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അടിവശവും കൂടെ ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കും ഇപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കി എടുത്തു ഇനി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിൻ്റെ അകത്തേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ അടിയിലായിരിക്കും പൈനാപ്പിൾ മുകളിൽ ബാറ്റർ അങ്ങനെയാണ് നിൽക്കേണ്ടത് ഇനി കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഹോൾസ് ഒന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത് അതായത് എയർ ബബിൾസ് ഒക്കെ പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് പക്ഷേ ഒരുപാട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നില്ല ഒത്തിരി ടാപ്പ് ചെയ്താൽ ചിലപ്പോൾ പൈനാപ്പിളൊക്കെ മുകളിലേക്ക് കയറിപ്പോവും ഇനി നമ്മൾ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം തുറന്നു കൊടുത്തിട്ട് അതിനകത്തേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ് അപ്പോൾ നമ്മൾ കേക്ക് തിരിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പൈനാപ്പിൾ കാണണം ഒത്തിരി ടാപ്പ് ചെയ്താൽ പൈനാപ്പിളൊക്കെ ബാറ്ററിനകത്തേക്ക് കയറിപ്പോവും അതുകൊണ്ട് ഒരു ടൂത്ത് പിക്കും കൊണ്ട് ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട് ടൂത്ത് പിക്ക് ഒത്തിരി അടിയിലേക്ക് ഇറക്കി കൊടുക്കാതെയാണ് കറക്കി എടുക്കുന്നത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പോയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് നമ്മൾ അടച്ചു വയ്ക്കുവാണ് മുകളിലൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാൽ മാത്രം മതി എന്നിട്ടേ നമ്മൾ തുറന്നു നോക്കാവുള്ളൂ ആ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന കേക്ക് ഇടയ്ക്ക് വെച്ച് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ താഴ്ന്നു പോവും പിന്നെ അത് വീണ്ടും പൊങ്ങി വരത്തുമില്ല അതുകൊണ്ട് ഒരു 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തായാലും തുറന്നു നോക്കാവുള്ളൂ ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആകാറായിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേക്ക് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഒരു ടൂത്ത് പിക്കോ പപ്പടക്കമ്പിയോ വല്ലതും ഒന്ന് കുത്തി നോക്കിയാൽ മതി ഇതിനകത്തൊന്നും ഒന്നും പറ്റിയിട്ടില്ല അതിൻ്റെ അർത്ഥം വെന്ത് വന്നു ഇപ്പോൾ കേക്ക് നല്ല ചൂടായിട്ടിരിക്കുകയാണ് ഏത് കേക്കായാലും നമ്മൾ നന്നായിട്ട് ആറിക്കഴിഞ്ഞ് മാത്രമേ ഡീമോൾഡ് ചെയ്യാവുള്ളൂ ഇപ്പോൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി കൊണ്ട് ഒന്ന് വിളിയിച്ചെടുക്കുന്നുണ്ട് സൈഡിൽ കൂടെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി ഇനി നമുക്കിതിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ സൈഡിൽ നിന്ന് പൊക്കിയെടുക്കാം ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റും പെർഫെക്റ്റും ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കിൻ്റെ ഡൗൺ സൈഡ് എങ്ങനെയുണ്ടെന്നാണ് ഇനി കാണാൻ പോകുന്നത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തതാണ് ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ കാരമലൈസ് ചെയ്ത് ഷുഗർ ഒഴിച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ ആ ഒരു ബ്രൗൺ ഷെയ്ഡും ആ ഒരു ടേസ്റ്റും നന്നായിട്ട് മുകളിൽ കിട്ടും പൈനാപ്പിളിനൊക്കെ ആണെങ്കിലും ഒട്ടും പുളിയൊന്നും കാണത്തില്ല കാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഈ പൈനാപ്പിളിനകത്തേക്ക് പിടിക്കും
क्रीम इष्टपड़ ना टेस्ट कहान ना सॉफ्ट कटी फ्रेश पाइनएप्पल नाम केक अड़ वे नाइटर अंतिम उपयोग फ्रिड्ज वोच्चुपयोग ना कम फ्रेश पाइनएप्पल कैडावान चांस पिटे दस कु अब ई पाइनएप्पल अपसाइड डाउन केक ट्राई नोकम एल्षम ईर रेसीपी इष्टि ए वीडियो ता लाइक अभिप्राय कमेंट बॉक्सल अक थैंक यू।